പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. പത്തനംതിട്ട ജില്ലയിൽ ശബരിമല പോകുന്ന വഴിയിൽ അട്ടത്തോടുന്ന സ്ഥലത്ത് വാവ സുരേഷ് തന്റെ 61-ാമത്തെ രാജവെമ്പാലയെ പിടികൂടി. രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ച അതേ അതുമായിട്ടൊരു 5-10 വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ആ ദൗത്യം കഴിഞ്ഞു. അങ്ങനെ വണ്ടിയിൽ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ ആ പാമ്പിനെ ആൺപാമ്പ് രാജവെമ്പാല ആൺപാമ്പിനെ പിടിച്ച് ചാക്കിൽ കെട്ടി വെച്ച്. ഇനി നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മൾ ശബരിമലയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാപ്പള്ളി ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെയാണ് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ഓഫീസർമാരുടെ തീരുമാനത്തിനനുസരിച്ച് ഇന്ന് രാത്രി തന്നെ 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും അതിനെ ഉൾക്കാട്ടിലേക്ക് വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഇവിടുന്ന് ആ റേഞ്ച് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ തീരുമാനം അനുസരിച്ച് നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നു. അവിടെ ഇവിടെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ ആ പാമ്പിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുണ്ട്. അത് പിന്നെ ഇവിടെ റിപ്പോർട്ട് എഴുതണം. അതായത് എത്ര മണിക്ക് പിടികൂടി, എത്ര മണിക്ക് വിളിച്ചു എന്നുള്ള റിപ്പോർട്ട് ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി തന്നെ ഇന്ന് കാട്ടിലേക്ക് തുടങ്ങുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫോറസ്റ്റിൽ കണ്ടില്ലാത്തൊരു സ്ഥലത്താണ്, പ്ലാപ്പള്ളി സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന പാമ്പിനെ എടുത്ത സാറിനെയൊക്കെ ഇപ്പോൾ എല്ലാം കാര്യങ്ങളും പറഞ്ഞു, ഇവിടെ FIR ഒക്കെ എഴുതി തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ വിടാനായിട്ട് പോവുകയാണ്. ഈ അടുത്ത് ഇനി 3 സ്റ്റേഷനിൽ ജീപ്പിൻ്റെ അകമ്പടി കൂടിയാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ തന്നെ 10:00 കഴിയാൻ പോകുന്നു. എന്തായാലും വെളുക്കുന്നതിന് മുന്നേ ഇവർക്ക് ആ പാമ്പിനെ വിട്ടിട്ട് തിരിച്ച് വരികയും ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ എത്തുകയും വേണം. എന്തായാലും നമ്മളെ ഈ അതിഥിയെ ഈ 3 സ്റ്റേഷനിലെ പ്ലാപ്പള്ളി സ്റ്റേഷനിലെ വണ്ടിയും കൊച്ചു വെഹിക്കൽ സ്റ്റേഷനിലെ ജീപ്പും നമ്മുടെ RRT ജീപ്പും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഇതിനെ ഉൾവരങ്ങി. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയുടെയും സാന്നിധ്യം ഉണ്ടെങ്കിൽ അകത്തേക്ക് പോകാൻ കഴിയും. നല്ല ആനകളുടെയൊക്കെ നല്ല സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നേ ആ പാമ്പിനെ വിട്ട അതേ സ്ഥലത്ത് തന്നെ വിടണമെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ മേളിൽ നിന്നുള്ള ഓഫീസർമാരുടെ നിർദ്ദേശം. കാരണം അത് ഫീമെയിലായിരുന്നു, ഇത് മെയിലാണ്. ഇപ്പോൾ രാജവെമ്പാല പാമ്പുകളുടെ ഇണചേൽ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരിടത്ത് തന്നെ വിടണമെന്നാണ് ഇവരുടെ തീരുമാനം. ആ തീരുമാനത്തിന് അനുസരിച്ച് നമ്മളിപ്പോൾ ഈ രാത്രി ഈ അർദ്ധരാത്രിയിൽ കാട്ടിലേക്ക് കയറാനായി എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും.
ഇപ്പൊ എന്തായാലും പുറത്ത് നല്ല മഴയുണ്ട്. ഇനി നമ്മൾ പോണ വഴിക്ക് ഉൾക്കാട്ടിലേക്ക് മഴയില്ലാതെ നന്നായിരുന്നു. കാരണം മഴ പെയ്യുമ്പോൾ നമുക്ക് ബിസ്റ്റ് മഞ്ഞിന്റെ ഒരു സമീപം ഉണ്ട്. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പുറത്തൊന്നും കാണാൻ, ആനയെ അടുത്തൊന്നും അറിയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഈ വരുന്ന വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാർക്ക് അപകടം ഉണ്ടാവും. മൂഴിയാർ ഡാം ആ ഡാമിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനി ഈ ഡാമും കഴിഞ്ഞ് ഇനി ഈ ഗവിയിലേക്ക് പോകുന്നുള്ള ഇനി ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. കണ്ടോണം അതിനെ. നമ്മൾ പിടിച്ച രാജമമ്പലൻ്റെ കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ജീപ്പ് ഒന്ന് നിർത്തിയപ്പോൾ, നമ്മുടെ പ്ലാപ്പള്ളി സ്റ്റേഷനിലെ ജീപ്പ് ഒന്ന് നിർത്തിയപ്പോൾ ജീപ്പിൻ്റെ ടയറിൽ ഇങ്ങനെ പറന്ന് എന്തോ ഒരു സാധനം വന്ന് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയത് എന്തോ ഒരു വെറൈറ്റിയാണെന്ന്. അപ്പോൾ ഞാൻ വന്ന് അതിനെ പെട്ടെന്ന് പിടികൂടി. ഇത് നമ്മുടെ പറക്കുന്ന തവള, അതായത് ചാടി ഗ്ലൈഡ് ചെയ്ത് പോകും, നല്ല കുതിച്ച് ചാടി പറന്നു പോകുന്ന ഒരു അതിഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ഈ സാധനം ഈ ജീവിയെ കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ പ്രത്യേകത അതാണ്, നല്ല വെള്ളത്തിൽ നീന്തും പോലത്തെ നമ്മുടെ താറാവിൻ്റെയൊക്കെ കാല് പോലത്തെ കാലാണ്. ഇപ്പോൾ ചാടി എവിടെയെങ്കിലും പോയാൽ അവിടെ അങ്ങ് ഒട്ടിയിരിക്കുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പറക്കും തവള അഥവാ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നറിയപ്പെടുന്ന ഈ ഇനം സാധാരണയായി മരങ്ങൾക്ക് മുകളിലാണ് അധിവസിക്കുന്നത്. റാക്കോഫോറസ് നൈഗ്രോ പാൽമറ്റസ് എന്നതാണ് ശാസ്ത്രീയ നാമം. 3400 വരുന്ന തവള ഇനങ്ങളിൽ പ്രമുഖനാണ് ഇത്. പച്ച നിറവും വിരിഞ്ഞ പാദങ്ങളുമുള്ള ഈ തവള മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പറന്നാണ് നീങ്ങുന്നത്. നമ്മൾ അതിഥിയെ വിട്ട് സ്വതന്ത്രമാക്കി. ഇനി നമുക്ക് ഇനി സമയം കളയാനില്ല. എന്തായാലും നമുക്ക് പാമ്പിനെ വിടാനായി കാട്ടിലേക്ക് യാത്രയാവാം. സമയം 12:30 നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും നമ്മളുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആ പാമ്പിനെ നമ്മൾ പിടികൂടി. ഏകദേശം 65-70 km ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആനയുടെ തേരോട്ടം നടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് സ്ഥലം നോക്കിയാൽ അത്രയും അതിൻ്റെ ആനപ്പിണ്ടമെന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മോഷൻ ഇവിടെയൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാമ്പിനെ വിട്ട് അതേ സ്ഥലമാണ്. നല്ല മഴയുണ്ട്, എല്ലാവരും മഴയൊക്കെ നനഞ്ഞ് തലയൊക്കെ നല്ല ഇതായിട്ട് പരിപാലിക്കുകയാണ്. എന്തായാലും ഈ ഒരു മണിയോടുകൂടി നമ്മൾ എല്ലാവരും അശ്രാന്തം കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. നാട്ടുകാർ തന്നെ അന്ന് അവിടുന്ന് ആ പാമ്പിനെ പിടിച്ചപ്പുറം നിങ്ങൾ തൊട്ടടുത്താണ് വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. എന്തായാലും കൊച്ചു കോയിക്കൽ സ്റ്റേഷനിലെ ഓഫീസർമാരും പ്ലാപ്പള്ളി സ്റ്റേഷനിലെ ഓഫീസർമാരും ആറാട്ടിയുടെ കോന്നിയിൽ റാന്നിയിലെ ആറാട്ടിയുടെ ഓഫീസർമാരും എല്ലാവരും ഇന്ന് നല്ല ഉഷാറായിട്ട് ഉണ്ട് ഇവിടെ. എന്തായാലും ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി നമുക്ക് ആളുകളെ നിയന്ത്രിക്കാനും കഴിഞ്ഞു. ആ ഈ ആ സാധുജീവിയായ രാജവെമ്പാലയെ കൊണ്ടുവന്ന് പിടികൂടി. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ പിടികൂടി പെൺപാമ്പിനെ പെൺ രാജവെമ്പാല റിലീസ് ചെയ്ത അതേ സ്ഥലമാണ് ഇത്. ആൺ രാജവെമ്പാല ഇവർ മാറ്റിങ്ങനായി അവിടെ എത്തിയതാണ്. എന്തായാലും അവരെ നമ്മൾ ഈ ആ എണ്ണയുടെ ആ പെൺപാമ്പിൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാനായി ഞങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കൂടി കൊണ്ടുവന്ന് ഇതേ സ്ഥലത്ത് റിലീസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അധികം വൈകിക്കുന്നില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഫീമെയിലിനെ കാണാനുള്ള വെമ്പൽ ഉണ്ടായിരിക്കും. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തിനെ ഉടനെ തന്നെ തുറന്നുവിടാൻ പോവുകയാണ് ഈ സ്ഥലത്ത്.
അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഓരോ ചാക്കായി അഴിച്ച് മാറ്റി അടുത്ത അവസാനത്തെ ചാക്ക് നമ്മൾ കെട്ടഴിക്കുകയാണ്. അദ്ദേഹത്തിന് അഴിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർ ഇദ്ദേഹമാണ്. അപ്പോൾ ഇവർ നമ്മളിപ്പോൾ ഈ പാമ്പിൻ്റെ ലെങ്ത് നീളം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് 10 ഇഞ്ച് ചുറ്റളവുണ്ട്, ഉദ്ദേശം 12 അടിയോളം നീളമുണ്ട്. അന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിട്ട പെൺപാമ്പിന് 11 അടി നീളമുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് 12 അടിയോളം നീളമുണ്ട്. ഇദ്ദേഹം ആൺപാമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ നാക്ക് ഇദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, പാമ്പ് രാജവെമ്പാല പാമ്പ് നാക്ക് കൊണ്ടാണ് സ്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ നാക്ക് കൊണ്ടാണ് അദ്ദേഹം സ്കാൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു തെളിവാണിത്. എന്തായാലും ഇദ്ദേഹത്തിനെ നമുക്ക് ഒന്ന് 10 ഏക്കർ എടുത്ത് ഒന്ന് ഒന്ന് റിലീ ഒന്ന് ഉഷാറാപ്പിക്കാം. അപ്പം നമ്മളെന്തായാലും ഈ അതിഥിയെ ഏകദേശം 1 മണി കഴിഞ്ഞ സമയമായിരിക്കുന്നു. വെറും വെട്ടം, ഇവിടെ വെട്ടമൊന്നുമില്ല, നമ്മുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പിൻ്റെ വെട്ടമാണ് ഈ നിങ്ങൾ കാണുന്നത്. ഒരുപാട് ഒരു പാമ്പിനെ പിടിക്കുക മാത്രമല്ല അതിനെ റിലീസ് ചെയ്യുന്നതിനും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അതിഥിയെ, ഈ രാജകുമാരെ നിങ്ങൾ കണ്ടു, ഇന്ന് രാത്രി ഈ പാമ്പിനെ പിടിച്ച് കാട്ടിൽ വിടാനായി ഏകദേശം 15 ഓഫീസർമാർ ഉറക്കമുണർന്ന് ഇരുന്ന് ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ കാട്ടിലേക്ക് തുറന്നുവിടുന്നു. കേരള കൗമുദിയുടെ സ്നേക് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിലൂടെ കേരളീയരുടെ പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റാനും പേടി മാറ്റാനുമാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത്. എന്തായാലും നമ്മുടെ അതിഥി, ആരാധനാമൂർത്തിയായ അല്ലെങ്കിൽ കൃഷ്ണസർപ്പമെന്നറിയപ്പെടുന്ന ഈ അതിഥിയെ ഇങ്ങനെ ലാഘവത്തോടെ എടുത്ത് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാനും അതിനെ ഫ്രഷായിട്ട് പിടിച്ച ഉടനെ അന്ന് തന്നെ റിലീസ് ചെയ്യുന്നു. മറ്റ് ചാനലുകളിൽ കാണും പോലെ സൂല് പാർക്കിൽ കിടക്കുന്ന പാമ്പുകളല്ല ഇതൊന്നും, ഇത് ലൈവ് നമ്മൾ പിടിച്ചുടനെ ഈ അതിഥിയെ റിലീസ് ചെയ്യുകയാണ്. എന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് അധികം വിഷമിപ്പിക്കാതെ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞങ്ങൾ 3 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ തുറന്നുവിട്ടു. ആ ഭാര്യയെ കാണാനുള്ളൊരു വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ഈ ആൺ രാജവെമ്പാല, 13 അടിയോളം നീളമുള്ള ആൺ രാജവെമ്പാല എന്നറിയപ്പെടുന്ന കൃഷ്ണസർപ്പത്തെ കാട്ടിലേക്ക് വിടാനായി ശ്രമിക്കുകയാണ്. അതിനു മുന്നേ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് 6 വയസ്സോളം പ്രായമുള്ള ആൺ രാജവെമ്പാലയാണ്. ഇദ്ദേഹത്തിന് ഏകദേശം 5 കിലോളം ഭാരമുണ്ട്, 6 വയസ്സ് പ്രായമുണ്ട്, 13 അടിയോളം നീളമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കെട്ടുകൾ എണ്ണി നോക്കിയാൽ അറിയാൻ കഴിയും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 27 കെട്ടുകൾ മാത്രമാണ്, 27, 28 കെട്ടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തെളിഞ്ഞു കാണുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്
ആൺപാമ്പിനെയും പെൺപാമ്പിനെയും തിരിച്ചറിയുക. ആൺ രാജവൻപാടെ തല, ആൺപാമ്പുകളുടെ തല വലുതാണ്, കവിള് വീർത്തിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഔഷധം കടിക്കുന്ന പാമ്പാണ് രാജവൻപാല. അതുപോലെ മറ്റൊരു കാര്യം, ഈ പെൺപാമ്പിനെ തല നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ വിട്ട രാജവൻപാട തല നിങ്ങൾക്കറിയാം, തല ചെറുതും ചുണ്ട് കൂർത്തിരിക്കുന്നു. കൂടുകൂട്ടി മുട്ടയിടുന്ന പാമ്പാണ് രാജവൻപാല. ലോകത്തിലെ വേൾഡിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഔഷധം കടിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എന്തായാലും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പെർമിഷനോടുകൂടി ഇദ്ദേഹത്തിന് കാട്ടിലേക്ക് തുറന്നുവിടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായ ഈറയും കാടും ഒക്കെയുള്ള വെള്ളം ജലത്തിൻ്റെ അംശമുള്ള ഇദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഈ ആരാധന മൂർത്തിയെ ഞങ്ങൾ തുറന്നുവിടുകയാണ്. കൗമുദി ടിവിയുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ കൂട്ടമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പാമ്പുകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നേ ഈ റേഞ്ചിൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾ ഈ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിടികൂടിയ രാജവൻപാല, 60-ാമത്തെ രാജവൻപാലായിരുന്നു ഈ. ഇന്നിപ്പോൾ പിടികൂടിയ രാജവൻപാല, 69-ാമത്തെ രാജവൻപാലയെ പിടിക്കാൻ സർവേശ്വരന്മാർ ഭാഗ്യം തന്ന സർവേശ്വരന്മാർ അനുവദിച്ചതോടൊപ്പം ഈ നല്ലവരായ സുഹൃത്തുക്കൾ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാരുടെ അകമൊഴിഞ്ഞ നല്ല സമീപനം, എല്ലാ ഞാൻ പോകുന്ന എല്ലാ റേഞ്ച് ഓഫീസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇവരുടെ കൂട്ടമായിട്ടുള്ള നല്ല സമീപനം, നല്ല സഹകരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് പാമ്പുകളെ ഒക്കെ പിടിച്ച്, അല്ലെങ്കിൽ ഒരുപാട്, ഇപ്പം എനിക്ക് പാമ്പ് മാത്രമല്ല, ഇവർ മറ്റ് ഒട്ടനവധി ആനയുടെ കാര്യങ്ങൾ നോക്കേണ്ട, കിണറ്റിൽ വരുന്ന ആന, കിണറ്റിൽ വരുന്ന പന്നി, കിണറ്റിൽ വരുന്ന മറ്റ് ആനിമൽസുകളെയൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരുടെ നല്ല മനസ്സിന്, ഈ നല്ല ഇവരുടെ ഈ ഉത്തരവാദിത്വം, ഇന്ന് ആത്മാർത്ഥത ഉള്ള കുറേ ഓഫീസർമാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും, ഇവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഇവരോടൊക്കെ ഈ സ്നേക് മാസ്റ്റർ കാണുന്ന പ്രേക്ഷകർ, ഇവരോടൊക്കെ ഇവരുടെ കഷ്ടപ്പാടുകൾ അവരും കൂടി കണ്ട് മനസ്സിലാക്കട്ടെ. അല്ലാതെ ജോബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജോലി എന്ന് പറയുമ്പോൾ ചുമ്മാ ഇരുന്ന് ശമ്പളം വാങ്ങി ഭക്ഷണം കഴിക്കുകയല്ല, അശ്രാന്തം കഷ്ടപ്പെട്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഒരു അശ്രാന്തം കഷ്ടപ്പെടുന്നുണ്ട് ഇവരെ ഈ ഡിപ്പാർട്ട്മെൻറ്റുള്ളവർ. എന്തായാലും ഇവർക്കൊക്കെ എല്ലാവിധ നന്മയും സർവേശ്വരന്മാർ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കൗമുദി ചാനലിൻ്റെ സ്നേക് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാം കണ്ട എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾക്കിപ്പോൾ നേരം വെളുക്കാൻ സമയമായി, ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ശുഭ സുപ്രഭാതം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9 3 8 7 9 7 4 4 4 1.